നമസ്കാരം, വെൽക്കം ബാക്ക് ടു മൂവി ട്രാവൽ ഇൻഫോ. നമ്മൾ വീണ്ടും കാട് കാണാൻ ഇറങ്ങിയിരിക്കുകയാണ്, കാട് കയറിയിരിക്കുകയാണ്. വയനാട്ടിലെ കാടുകളിൽ കൂടെ തന്നെ നമ്മുടെ കേരളത്തിൻ്റെ സമ്പത്തുകൾ കാണാൻ നമുക്കിന്ന് വീണ്ടും തുടങ്ങാം. വെൽക്കം ബാക്ക് ടു ദ ചാനൽ. യാത്രകൾ എന്നും ഒരു നിറഞ്ഞ അനുഭൂതിയാണ്. അതിങ്ങനെ തുടരെ തുടരെ വന്നുകൊണ്ടിരിക്കും. അതിന് തടസ്സം സൃഷ്ടിച്ച വൈറസിനെ വെറുത്തുപോയ കാലം, അതിൽ നിന്നൊരു മോചനം കിട്ടി ഉടൻ തന്നെ കാടുകയറി. മുന്നിൽ വന്ന വന്യമൃഗങ്ങളുടെ കാഴ്ചകളേക്കാൾ വലിയ അനുഭൂതി തന്നെയായിരുന്നു ആ പച്ചപ്പിലേക്കുള്ള യാത്ര. വയനാടൻ കാടുകളിലേക്ക് ആഴ്ന്നിറങ്ങുമ്പോൾ കൺമുമ്പിൽ ആദ്യം വന്നത് വന്യതയുടെ അവസാന വാക്കെന്ന് വേണമെങ്കിൽ പറയാവുന്ന കാട്ടുനായ്ക്കളായിരുന്നു. അതിക്രൂരമായി ഏതോ ജീവിയെ ആക്രമിച്ച് ഭക്ഷിച്ച് വിശ്രമിക്കുന്ന ഒരു കൂട്ടം ചെന്നായ്ക്കൾ. ഇവയെക്കുറിച്ചാണ് ഇന്നത്തെ ചിന്ത. കാർണിവോറസ് ക്രമത്തിൽപ്പെടുന്ന ഒരു സസ്തനിയാണ് ഇന്ത്യൻ കാട്ടുനായ അഥവാ ചെന്നായി. ക്യൂവോൺ ജനുസിലെ ഏക അംഗമാണ് ഇവ. ഏഷ്യൻ കാട്ടുനായ എന്നും ചെന്ന എന്നും ഇവയെ അറിയപ്പെടുന്നു. ചുവപ്പ് കലർന്ന തവിട്ട് നിറത്തിലൂടെ ശ്രദ്ധേയമായ നിറമാണ് ഇവയുടേത്. ധോളെന്നും ഇവയെ അറിയപ്പെടുന്നു. നീളം കുറഞ്ഞ കാലുകളും രോമാവൃതമായ വാലുകളുമുള്ള ഇതിന് ചെന്നായ്ക്കും വളർത്തു നായ്ക്കൾക്കും ഉള്ളതിനേക്കാൾ കട്ടിയുള്ള മുഖമായിരിക്കും ഉള്ളത്. ജനിച്ച ഉടനെ കുഞ്ഞുങ്ങൾക്ക് തവിട്ട് കലർന്ന പൊടിയുടെ നിറമായിരിക്കും ഉണ്ടായിരിക്കുന്നത്. എന്നാൽ 3 മാസം കൊണ്ട് ചുവപ്പ് കലർന്ന തവിട്ടും നിറമാവും ഇവ. ചെന്നായ് കൂട്ടത്തിലെ അംഗങ്ങളുടെ എണ്ണത്തിൽ കാലഭേദമനുസരിച്ച് മാറ്റങ്ങൾ വരാറുണ്ട്. വലിയ കൂട്ടങ്ങളായി ഇവ വേട്ടയ്ക്കിറങ്ങുന്നു. ചുറ്റും നിന്ന് ആക്രമിക്കുന്നത് ഇവരുടെ രീതിയാണ്. കാലഭേദമനുസരിച്ച് വരുന്ന മാറ്റത്തിൽ രോമക്കുപ്പായവും കുറ്റിരോമം നിറഞ്ഞ വാലുകളും ഇവയ്ക്കുണ്ടാകാറുണ്ട്. വാലിന് കറുപ്പ് നിറവുമാണ് കാണപ്പെടുന്നത്. മധ്യേന്ത്യൻ ഗ്രാമങ്ങളിലെ വീടുകളിൽ നിന്ന് ഇവ ചെറിയ കുട്ടികളെ പിടിച്ചുകൊണ്ടുപോയി ഭക്ഷിക്കുന്നതായി പറയപ്പെടുന്നു. 6-7 എണ്ണമുള്ള കൂട്ടമായിട്ടാണ് ഇവയുടെ വേട്ട. ഇര ചാകുന്നതിന് മുൻപ് തന്നെ ഇവ അവയെ ഭക്ഷിക്കുകയും ചെയ്യും. മണിക്കൂറുകൾക്കുള്ളിൽ എല്ലു മാത്രമായി ഇവ അവശേഷിപ്പിക്കുകയും ചെയ്യും. വേട്ടയാടുമ്പോൾ ഇവൾ ചൂളം വിളിക്കുകയും മൂങ്ങുകയും മുരളുകയും ഒക്കെ ചെയ്യാറുണ്ട്. അങ്ങനെ ഇര പിടിച്ച് വയറു നിറച്ച് കിടക്കുന്ന ഒരു കൂട്ടം ചെന്നായ്ക്കളാണ് കൺമുൻപിലുള്ളത്. അവയ്ക്ക് മുന്നിൽ നിന്നപ്പോൾ തോന്നിയത് പറയാതെ വയ്യ. ഇത്രയും ക്രൂരമായി ഇരയെ പിടിച്ച് അകത്താക്കുന്ന, ഇരയെ പിടിച്ച് ജീവനോടെ അകത്താക്കുന്ന മറ്റൊരു ജീവിയാണ് ഹൈന. കൺമുമ്പിൽ കണ്ട ഒരു ദൃശ്യം ഓർത്തു പോവുകയാണ്. ഒരു മാൻകുട്ടിയെ ചുറ്റും നിന്നാക്രമിച്ച് കീഴടക്കി ഇല്ലാതാക്കുന്ന ആ ദൃശ്യം ഇന്നും കൺമുമ്പിൽ നിന്നും മാഞ്ഞിട്ടില്ല. വർഷങ്ങൾക്ക് മുമ്പാണ് ബന്ദിപ്പൂർ കാടുകളിൽ കയറിയ സമയം. മെയിൻ റോഡുകളിൽ കൂടിയാണ് യാത്ര. വണ്ടി മുന്നോട്ട് നീങ്ങുമ്പോൾ മുന്നിൽ ഒരു കൂട്ടം ചെന്നായ്ക്കൾ. ഒരു മാൻകുട്ടിയെ ആക്രമിച്ച് കീഴടക്കുന്നു. ചുറ്റിനും നിന്ന് ആക്രമിച്ച് പല ഭാഗത്തും ഇവ കടിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് മുന്നിൽ കൂടെ കടന്നുപോയ മറ്റൊരു ചെന്നായ നല്ല ശൗര്യത്തിൽ ചാടി അതിൻ്റെ വയറിൻ്റെ ഭാഗത്ത് കടിക്കുന്നു. വയറിൻ്റെ ഭാഗം അടർന്നു തൂങ്ങിക്കഴിഞ്ഞു. ഉള്ളിൽ നിന്ന് ചോരയും മാംസവുമെല്ലാം അടർന്നു വീഴുന്നു. ജീവനോടെ ഒരു ദയവുമില്ലാതെ ഇവ ആ സാധു മൃഗത്തെ ഭക്ഷിച്ചു തുടങ്ങിക്കഴിഞ്ഞു. ആ സാധു മൃഗത്തെ കടിച്ചു കീറുന്നത് വേദനയോടെയാണ് ഞങ്ങൾ നോക്കി നിന്നത്.
അവയെ ചെന്ന് ഓടിക്കണമെന്ന് ആഗ്രഹമുണ്ട്, ആ ജീവിയെ രക്ഷിക്കണമെന്നും ആഗ്രഹമുണ്ട്. പക്ഷേ നമുക്ക് അനുവാദമില്ല, കാരണം അത് കാടിൻ്റെ നിയമമാണ്. അതിനെ തടുക്കുവാൻ നമുക്ക് അധികാരമില്ല. ആന കാഴ്ചകളിലേക്ക് ആഴ്ന്നിറങ്ങുമ്പോൾ മുന്നിലുള്ള ഈ സുന്ദര രൂപത്തെ സൂക്ഷിച്ചു നോക്കി. ഗുണങ്ങളെല്ലാം ചേർന്ന ഉത്തമ രൂപം. കടഞ്ഞെടുത്ത കൊമ്പുകളും നീണ്ട തുമ്പിയും എല്ലാം ചേർന്ന് തടിച്ചുരുണ്ട ഗജവീരൻ. ആനയെ കാണുമ്പോൾ നമ്മുടെ കണ്ണുകൾ അവൻ്റെ ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും എത്തുമെന്നത് പരമമായ ഒരു സത്യം തന്നെയാണ്. എവിടെയോ ഒരു കുറവ് അവനുണ്ടോ എന്ന് സംശയം. അതെ, അവൻ്റെ വാലിൻ്റെ അറ്റം മുറിഞ്ഞു പോയിരിക്കുന്നു. ഞങ്ങളുടെ ചിന്തകൾ പല വഴിക്കും സഞ്ചരിച്ചു. ആനകളെന്നും ഒരു വലിയ കാഴ്ച തന്നെയാണ്. അവർ കൊമ്പന്മാർ കൂടിയാണെങ്കിൽ കാണുവാൻ കൂടുതൽ ഇഷ്ടം. ആനകളുടെ പല പ്രത്യേകതകളും നമ്മൾ ശ്രദ്ധിക്കാറുണ്ട്. പല വിഷയങ്ങളും പഠന വിഷയവുമായിട്ടുണ്ട്. അതിൽ പലപ്പോഴും ശ്രദ്ധിക്കാതെ പോകുന്ന ഒന്നാണ് ആനയുടെ വാലുകൾ. നമ്മൾ കാണുന്ന പല ആനകളുടെയും വാലുകളുടെ അറ്റം രോമം പൊഴിഞ്ഞു പോവുകയും വാലിൻ്റെ അറ്റം മുറിഞ്ഞു പോവുകയും ഒക്കെ ചെയ്യുന്നത് നമ്മൾ കാണാറുണ്ട്. ഇതിൻ്റെ കാരണങ്ങൾ പലപ്പോഴും ചിന്തിച്ചിട്ടുമുണ്ട്. വിദഗ്ധരായ പലരും ഇതിൽ അഭിപ്രായങ്ങളും പറഞ്ഞു കേട്ടിട്ടുണ്ട്. അവയെല്ലാം കൂടെ കൂട്ടിയുണക്കിയുള്ള ഒരു ചിന്തയാണിത്. കാട്ടിൽ വസിക്കുന്ന ആനകളുടെ വാലുകൾ എങ്ങനെ മുറിയുന്നു? പ്രധാനമായും ഈ ചിന്തകളിൽ വന്ന ചില വിഷയങ്ങൾ പറയാതെ വയ്യ. ചെറുപ്പകാലത്ത് വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ കുട്ടിയാനകൾക്ക് വാലിൻ്റെ അറ്റം പാതി മുറിഞ്ഞു പോകാറുണ്ട്. കൂടുതലും ഇവ ഇങ്ങനെയാണ് സംഭവിക്കാറുള്ളത്. മറ്റ് ചില അവസരങ്ങളിൽ വാൽ എവിടെയെങ്കിലും ഉടക്കി പരുക്കുപറ്റിയും മുറിയാറുണ്ട്. എന്നാൽ ചില അവസരങ്ങളിൽ വാലുകൾ സ്വയം ദേഹത്തടിച്ച് അറ്റത്തെ രോമങ്ങൾ മുഴുവൻ പൊഴിഞ്ഞു പോവുകയും അറ്റത്ത് ചെറിയ വ്രണങ്ങൾ ഉണ്ടായി വാലിൻ്റെ അറ്റം ദ്രവിച്ച പോലെ ഇല്ലാതാവുകയും ചെയ്യാറുണ്ട്. ചില അവസരങ്ങളിൽ ആനകൾക്ക് കാൽസ്യത്തിൻ്റെ കുറവ് കൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു എന്നും ചില ആളുകൾ പറയാറുണ്ട്. ഇതെത്ര കണ്ട് ശരിയെന്ന് നിശ്ചയമില്ല. പൂർണ്ണമായ ഒരു ഉത്തരം ഇക്കാര്യത്തിൽ ഉണ്ടാവാറില്ല. എങ്കിലും പല നിരീക്ഷണങ്ങളിൽ നിന്നും ആണ് നമ്മൾ ഈ കാര്യം ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നത്.
നമുക്ക് മുന്നിൽ വന്ന ഈ സുന്ദര രൂപത്തിൻ്റെ കുറവുകളാണ് ഈ ചിന്തകൾക്ക് അടിസ്ഥാനം. കാട്ടിൽ വസിക്കുന്ന ജീവികൾക്ക് ഇതുപോലെ പല കുറവുകളും ഉണ്ടാവാറുണ്ട്. ചില ക്ഷതങ്ങൾ, അപകടങ്ങൾ എല്ലാം നമുക്ക് മുന്നിൽ കൂടെ കാഴ്ചകളായി മറയുമ്പോൾ വല്ലപ്പോഴുമെങ്കിലും നമുക്ക് ഇവയെ കരുതാതെ വയ്യ. കാഴ്ചകൾ സമ്മാനിച്ച് അവൻ കണ്ണിൻ്റെ മുൻപിൽ നിന്ന് മറയുമ്പോൾ അവയ്ക്ക് പറ്റുന്ന വേദനകൾ, പരുക്കുകളെല്ലാം പ്രകൃതി തന്നെ മാറ്റിക്കൊടുക്കുമെന്നും ആശിക്കുന്നു.